ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബി സി ഫോറമിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോസിൽ ഞാൻ പറഞ്ഞത് ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ്. ഫോറക്സ് ട്രേഡിങ് എങ്ങനെ ചെയ്യാം, എന്താണ് ഫോറക്സ് ട്രേഡിങ്, അതുവഴി നിങ്ങൾക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടിട്ട് ഞാനൊരു സാമ്പത്തിക ഉപദേഷ്ടാവോ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. കാരണം ഈ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ റിസ്ക്കുള്ള ഒരു സംഭവമാണ്. നിങ്ങളുടെ പൈസ, ഒരു 90% ആൾക്കാർക്കും ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ പൈസ നഷ്ടമാകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. അതല്ല, അതിലുപരിയായിട്ട് നിങ്ങൾക്ക് ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ കൂടി എങ്ങനെ പണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ കൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത, ഇതൊക്കെയാണ് ഞാൻ ഈ പാഠഭാഗങ്ങളിൽ കൂടെ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന സംഭവം ഫോറക്സ് ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും എല്ലാം നിങ്ങൾ സ്വല്പമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ ഫോറക്സ് ട്രേഡിങ് വഴി എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതും നഷ്ടപ്പെടുന്നതെന്നൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു MT4 എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണിത്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം MT4 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഏത് ബ്രോക്കർ വഴിയിട്ടാണോ നിങ്ങൾ ഫോറക്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആ ബ്രോക്കർ നിങ്ങൾക്കൊരു പാസ്വേഡും തരും. ആ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്കിതിൽ ലോഗിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ ഡെമോ അക്കൗണ്ടാണ്. ഇപ്പോൾ മാനേജ് അക്കൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഫോറക്സ് ഏത് ബ്രോക്കറാണോ ആ ബ്രോക്കറുടെ ഇതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോക്കർ വഴി എത്രയാണോ ബാലൻസ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്കിവിടെ അറിയാൻ സാധിക്കും. ഇതിൽ മെയിനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ ഇതെല്ലാം ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. മുകളിൽ ഒരു പ്ലസ് പോലെ കാണിച്ചിരിക്കുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്റർ അല്ല, അതൊരു ലൈൻ സ്റ്റഡീസ് എന്ന് പറയും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിൻറ്റിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തെ ഏത് ടൈമിലാണ് ആ ഒരു വാല്യൂവിലേക്ക് എത്തിയത്, പിന്നെ അതിൻ്റെ വാല്യൂ എത്ര ആണെന്ന് റൈറ്റ് സൈഡിൽ കാണാം. ഈ ബ്ലാക്കായിട്ട് കാണുന്നില്ലേ, അതൊക്കെ അതിൻ്റെ വാല്യൂസൊക്കെയാണ്. ഇത് യൂറോ USD പെയറാണ്. പെയർ മാറ്റണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഈ ഒരു ഡോളറിൻ്റെ ചിഹ്നം കാണിച്ചിട്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കിവിടെ കാണാം ഓസ്ട്രേലിയൻ ഡോളർ JYP, AUD കാർഡ്, കനേഡിയൻ ഡോളർ, അതിങ്ങനെ കുറേ കറൻസി പെയറുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് യൂറോ USD ആണ് ഇപ്പം ഉള്ളത്. പിന്നെ ഈ F പോലെ ഒരെണ്ണം കാണിച്ചിട്ടിരിക്കുന്നത് അത് ഇൻഡിക്കേറ്റർ ലിസ്റ്റാണ്, ഇൻഡിക്കേറ്റേഴ്സ് ഓൺ യൂറോ USD. യൂറോ USD ആണ് നമ്മുടെ മെയിൻ ചാർട്ട്. അതിൽ ഇൻഡിക്കേറ്റർ ഏതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാനിവിടെ MACD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു മൂവിങ് ആവറേജിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് നമുക്ക് തരും. അതായത് കഴിഞ്ഞ കുറേ ട്രേഡുകളിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് തരുന്ന വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഫോർകാസ്റ്റായിട്ടുള്ള വാല്യൂ ഒന്നും തരത്തില്ല. അതായത് മുൻകൂട്ടി പ്രവചിക്കാൻ നമുക്ക് പറ്റില്ല. മുൻപിലുള്ള വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഈ റേറ്റുകൾ പോകുന്നത് എന്ന് കാണിക്കുക മാത്രമാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് ചെയ്യുന്നത്. ഇതിനെ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. ഇൻഡിക്കേറ്റേഴ്സ് മിക്കവാറും ഉള്ളതെല്ലാം ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സാണ്. ഫോർകാസ്റ്റ് നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഫോർകാസ്റ്റ് ഇൻഡിക്കേറ്ററായിട്ടുള്ളത് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനിയും വരുന്ന പാഠഭാഗങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് താഴെ കാണുന്നത് ഈ വിൻഡോ ചെറിയത് കണ്ടില്ലേ, കുറേ ഗ്രാഫ് പോലെ കാണിച്ചിരിക്കുന്നില്ലേ, ഇതാണ് MACD. MACD എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്ററാണിത്. അപ്പം ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ടൈം ഫ്രെയിം പറയാനുള്ളത് ടൈം ഫ്രെയിമാണ്. ഈ മുകളിൽ ഒരു ക്ലോക്കിൻ്റെ ഇത് കാണിച്ചിരിക്കുന്നില്ലേ,
അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ M1, M5, M15, M13, H1 അങ്ങനെ കുറേ ടൈം ഫ്രെയിമുകൾ കാണിച്ചിരിക്കും. M1 എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും ആ ട്രേഡിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഇവിടെ കാണുന്നത്. ഈ മെയിൻ ചാർട്ടിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, കണ്ടില്ലേ? ഇതിപ്പോൾ നമ്മൾ ചെറുതാക്കിയും വലുതാക്കിയൊക്കെ ചെയ്യാം. ഇപ്പോൾ യൂറോയുടെ വില പോകുന്നത് 1.14004 എന്ന റേറ്റാണ്. ഇത് 1.14 ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു യൂറോ നമുക്ക് കിട്ടും. യൂറോ USD എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേരിൽ യൂറോ ആണ് ആദ്യം ഉള്ള കറൻസി, അതുകൊണ്ട് യൂറോയുടെ വാല്യൂ ആണ് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. US ഡോളറിൽ എത്ര കിട്ടും യൂറോയ്ക്ക് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത് H1, അതായത് അവർലി ഓരോ അവറിലും ഉള്ള ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഓരോ സ്റ്റിക്കും ഓരോ അവറാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടില്ലേ? ലാസ്റ്റ് അവർ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് താഴേക്കാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണെന്ന് പഠിക്കണം. ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓപ്പണിംഗ് പ്രൈസ്, നമുക്ക് ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൽ നിന്നും ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസ് പ്രൈസ്, പിന്നെ അങ്ങനെയുള്ള കുറേ വാല്യൂസ് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്സിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. ഇത് ഒരു ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്കാണ് ഏറ്റവും ലാസ്റ്റിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്. ശനി ഞായർ ഈ രണ്ട് ദിവസങ്ങളിൽ ഫോറെക്സ് വ്യാപാരം, ഫോറെക്സിൻ്റെ ആ ഒരു ചില ബ്രോക്കേഴ്സ് ട്രേഡിങ് അനുവദിക്കുന്നില്ല. കാര്യം വളരെ കുറച്ച് വോളറ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ശനി ഞായർ ഒഴിച്ചുള്ള ബാക്കിയുള്ള ദിവസങ്ങളിലാണ് ഈ ഫോറെക്സും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാല്യൂ ഇവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾക്ക്. അപ്പം ഞാൻ ഫോറെക്സ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോക്കർ വഴിയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അത് എനിക്ക് ഫസ്റ്റ് വിഡ്രോയിൽ $25 ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ പ്രത്യേകം ഓർക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് രീതിയിലാണോ ഈ ബ്രോക്കറുമായിട്ട് നമ്മൾ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഫോറെക്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കും. അതായത് ആ ഒരു രീതി മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തു എങ്കിൽ അവർ ആ അതേ അക്കൗണ്ടിൽ തന്നെ, നിങ്ങൾ എപ്പോഴാണോ വിഡ്രോ കൊടുക്കുന്നത് അതേ അക്കൗണ്ടിൽ അത് വിഡ്രോ ചെയ്ത് തരും. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. ഇപ്പം ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് MACD ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഈ ഇൻഡിക്കേറ്റേഴ്സിൽ ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ ഒരു ഓർഡർ കൊടുക്കാനുള്ള ഭാഗമുണ്ട്. മുകളിൽ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ ഒരു പ്ലസ് ചിഹ്നം കാണാം, ഒരു സ്ക്വയറിനകത്തിൽ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ സെൽ ഓർഡറോ ബൈ ഓർഡറോ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷനാണ്. നമുക്കിത് മാറ്റിയിട്ട് ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ് എന്നീ പറഞ്ഞ 3-4-5 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏത് റേറ്റിലാണോ ഈ വാല്യൂ ഉള്ളത് ആ റേറ്റിൽ നിങ്ങളുടെ ഓർഡർ എക്സിക്യൂട്ട് ആകും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ 1.14004 എന്ന് പറയുന്ന ഈ വാല്യൂവിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ആകും. അതിൻ്റെ താഴെ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ലോട്ട് സൈസാണ്. ലോഡ് സൈസ് സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോഡ് സൈസ് കൂടുന്നതിനനുസരിച്ച് റിസ്ക് കൂടും. ലോഡ് സൈസ് മാക്സിമം കുറച്ച് വയ്ക്കുക. ഈ ലോഡ് സൈസ് 0.01, 0.1 ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. അത് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഏറ്റവും മിനിമം 0.01 ആണ് അതിൻ്റെ സൈസ്. 0.01 ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം കുറയുമെങ്കിലും റിസ്ക് അതിനനുസരിച്ച് വളരെയധികം കുറയും. സ്റ്റാൻഡേർഡ് ലോട്ട് 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസ്ക് നിങ്ങൾക്ക് കൂടും. അതായത് ലാഭം കിട്ടുന്നത് കൂടും, അതോടൊപ്പം നഷ്ടമാണെങ്കിൽ അതും വളരെ കൂടുതലായിരിക്കും.
പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അതിനിയും വരുന്ന പാഠഭാഗങ്ങളിൽ പറഞ്ഞുതരാം. ഇതിപ്പം MD4 ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യുന്നത്, ഈ ലെഫ്റ്റ് സൈഡ് താഴെ കാണുന്ന ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി പെയറുകളാണ്. ഈ കറൻസി പെയറുകളിൽ ഇപ്പോൾ ഏത് റേറ്റാണ് വെച്ചാൽ പോകുന്നത്, ലോയും ഹൈയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ട് വരും, അതിൽ ക്യാൻഡിൽ സ്റ്റിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ സാധിക്കും. അതിനുശേഷം വരുന്നത് നമ്മുടെ ബാലൻസ് എത്ര ഉണ്ട്. ഇത് ഒരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് 8000 ബാലൻസ് ഉണ്ട്. അത് $100 8132 സെൻറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെൻറ്റ് അക്കൗണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ $100 ഒരു ഡെമോ അക്കൗണ്ടാണ് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സെൻറ്റ് അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും തുടക്കക്കാർക്ക് നല്ലത്. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിസ്റ്ററി, അപ്പോൾ ഇന്ന് വരെ നിങ്ങൾക്ക് എത്ര രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ടൈം പീരീഡിൽ ടുഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഞാൻ ട്രേഡ് ചെയ്തതാണ്, കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് എല്ലാം റെഡിൽ കിടക്കുന്നത്. അപ്പം ഇത് ഹിസ്റ്ററിയാണ്, നമ്മുടെ ട്രേഡ് ഹിസ്റ്ററി. നമുക്ക് എന്തുമാത്രം ലാഭം കിട്ടി, നഷ്ടമായി, അതൊക്കെ നമുക്കിവിടെ കാണിക്കാം. ബാലൻസ് ഇവിടെ ഉണ്ട്. ഡെപ്പോസിറ്റ് $10,000, അതായത് $100, ഇപ്പോൾ അത് $8,132, അതായത് $81 കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് വളരെയധികം റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ദയവായിട്ട് ഈ ഡെമോ അക്കൗണ്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുക. ഫോറക്സ് ടൈം എന്ന് പറയുന്ന ഒരു ബ്രോക്കറിൻ്റെ കൂടെയാണ് ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ നിങ്ങൾക്ക് ഫോറക്സ് ടൈമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ ഈ ഓർഡേഴ്സ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ചില വീഡിയോസ് ഞാൻ അൺലിസ്റ്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ആ വീഡിയോ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. തിരക്ക് പിടിച്ച ഒരു ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ കമൻറ്റ് ചെയ്യുന്നതിനൊക്കെ അല്പം താമസം നേരിടുക, എങ്കിലും എല്ലാവർക്കും ഞാൻ കമൻറ്റിൻ്റെ മറുപടി കൊടുക്കുന്നതാണ്. അപ്പം ഫോറക്സ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നന്ദി, നമസ്കാരം.